ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കൊറിയ വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പൊ കാണുന്നത് ബ്ലോഗ് നമ്പർ എത്രയായിരിക്കും? ചെമ്പായി 36 എനിക്ക് എന്റെ ഒരു ഓർമ്മയില്ല. ഒരു സെക്കൻഡ് ഇപ്പൊ നോക്കി പറയാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്പർ 36. അതെ, 36-ാമത്തെ വ്ളോഗ്. ഇപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, കാനഡയ്ക്ക് തിരിച്ചു പോവാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മളോട് എത്തും. ഇന്ന് കൊണ്ടുപോണത് നമ്മുടെ കേബിളാണ്, അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോകുന്ന കേബിൾ. നമ്മുടെ സാരഥി സൽജമ്പായ് ഇവിടെ ഉണ്ട്. സൽജമ്പായ്, സാരഥി സ്റ്റീറിംഗ് നെഞ്ചത്താണല്ലോ. നല്ല കാലാവസ്ഥയായിട്ട് ഇന്ന് ഇന്ന് നമുക്ക് ഒരു +3°. കൊല്ലത്തെ വിന്ററിന് എന്ത് പറ്റി എന്നുള്ളൊരു സംശയമുണ്ട്, തോന്നല്ലേ? ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒടുക്കത്തെ മഞ്ഞ് പെയ്യേണ്ട ആവശ്യമില്ല. നല്ല മഞ്ഞ, അതെ, ഇന്ന് വൈകിട്ട് അപ്പൊ അവിടെ എത്തുമ്പോ നല്ല മഞ്ഞായിരിക്കും. അയ്യോ, അപ്പൊ ഇന്ന് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യണ മൂഡിലായിരുന്നില്ലേ? അപ്പോഴാണ് നമ്മുടെ റെക്കോർഡാക്കിയ വീഡിയോസ് ഒന്നും ഇല്ല, ഇവിടെ എന്തെങ്കിലും വാരി ഇടുന്നൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഒരെണ്ണം റെക്കോർഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മള് ലോഡ് എടുത്തത് സെഡാലിയ മിസോറി എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ലോഡ് കൊണ്ടുപോയത് സെയിന്റ് ജോസഫ് മിസോറിക്കാണ്. അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് നമ്മുടെ ഈ ക്ലീനിങ് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞ സാധനമാണ്, വൈപ്പും ലിക്വിഡും, അത് രണ്ടുമാണ് നമ്മൾ കൊണ്ടുപോയത്. തിരിച്ച് അവിടെ നിന്ന് ഒരു 140 മൈൽ ഓടി ഈ പറഞ്ഞ എന്താ പറയുക, റീൽസ് ഈ കേബിളിൻ്റെ കമ്പനി പോയി. അവിടെ ഓൾറെഡി ലോഡ് റെഡി ആയിരുന്നു. ഞങ്ങൾ ചുമ്മാ ഹുക്ക് പഴയ ട്രെയിലർ അവിടെ കൊണ്ടിട്ടു, പുതിയത് പിടിപ്പിച്ചു, പേപ്പറും മേടിച്ച് അങ്ങ് ഇറങ്ങി. അപ്പോൾ സൽജമ്പായിക്ക് ഇനിയൊരു എത്ര നേരം കൂടി ഉണ്ട് ഓടിക്കാൻ? 40 മിനിറ്റ്. ഓക്കെ, 40 മിനിറ്റിലൊരു ലൗസി കൊണ്ട് പുള്ളി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ ഞാൻ ഓടിക്കും. ഇനി ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലോട്ട് ഏകദേശം ഇപ്പൊ പറയാം 13 മണിക്കൂർ 13 മിനിറ്റ്, ആ 14 hours. 861 മൈലാണ് ഇനി ബാക്കിയുള്ളത്. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഒരു വെളിച്ചം കുറവാ, ഭയങ്കര മോഡലാണ്, അതുകൊണ്ട് കളറൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊന്നും എനിക്കൊരു പിടിയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബോർഡറിൽ ഉണ്ടാക്കിയ ആ ഒരു ബ്ലോക്ക് അത് വേറെ ആരും ഈ അടുത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേട്ടാ, അതൊരു സംഭവമായിരുന്നു. നമ്മുടെ പുത്തൻ വണ്ടി ആയിരുന്നു ഗായ്സ്, ഇത് 2021 മോഡലാണ്. പക്ഷേ നമുക്ക് ഇട്ടൊരു ചെറിയ പണി കിട്ടി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിട്രോയിട്ട് ബോർഡർ വിൻസർ പാലം അംബാസഡർ പാലം കഴിഞ്ഞ് ബോർഡറിൽ പേപ്പർ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ബോർഡറിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പം കുറേ തൂണുകളുണ്ടാവും. ഓരോ തൂണുകൾക്കിടയിൽ ഓരോ ട്രക്ക് കയറ്റി വയ്ക്കും. ഓരോ തൂണുകൾക്കുള്ളിൽ ഒരു ചെറിയ കിളിക്കൂട് പോലത്തെ ഒരു റൂമിൻ്റെ അകത്താണ് ഈ പറഞ്ഞ ഓഫീസിൽ ഇരിക്കുന്നത്. അത് ഡ്രൈവർ സൈഡിൽ തന്നെ ആയിരിക്കും ഈ ഓഫീസിൽ ഇരിക്കുക. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഓടിച്ച് നിർത്തും. ആ കിളിക്കൂടിൻ്റെ അവിടെ നമ്മുടെ ജനലിൻ്റെ ഈ ആ ജനലിൻ്റെ അവിടെ ഭാഗത്തുമ്പോഴേക്കും നമ്മൾ വണ്ടി നിർത്തിയിട്ട് വണ്ടി ഓഫ് ചെയ്ത് നമ്മുടെ എന്താ മാനിഫെസ്റ്റും നമ്മുടെ PR പേപ്പറും സാധനങ്ങളൊക്കെ കൊടുക്കും. അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ PR പേപ്പറും കാര്യങ്ങളും, ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് കാർഡ്, ഇതാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇത് കൊടുത്തിട്ട് അത് പറയുമ്പോഴേ എനിക്ക് ചിരിയൊരു രാജ്യമായി. ഈ സാധനം അങ്ങ് ഞങ്ങൾ കൊടുത്തു, കൊടുത്ത് പേപ്പറെല്ലാം ക്ലിയർ, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ PR മാനിഫെസ്റ്റും തന്നു. സീൽ അടിച്ചിട്ട് മാനിഫെസ്റ്റും തരും, PR തിരിച്ചു തരും. ഞങ്ങൾ വണ്ടി ഓണാക്കി, വണ്ടി ഓണാവാനുള്ള അതൊരവസ്ഥയായിരുന്നു രാജ്യമായി. വണ്ടി എടുത്തിട്ട് പോടാ. അന്ന് അന്നത്തെ ദിവസം ആണെങ്കിലുണ്ടല്ലോ മൊത്തം 7-8 കൗണ്ടർ ഉള്ള സ്ഥലത്ത് തിരിച്ചു പോണ. ഇപ്പൊ എന്റെ പാസ്പോർട്ട് എലി കരണ്ടു, ആ എലി അവൻ കണ്ടു, അതിനെ പിടിക്കാനായിട്ട് താക്കോല് എടുത്തോണ്ട് പോയി സാർ. അയ്യോ, നമ്മളെ വണ്ടി ഓണാക്കി, വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി ഓണാവുന്നില്ല. അപ്പൊ ആദ്യം ചിക് ചിക്
ചെക്ക് ചെക്ക് അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങടെ നമ്മുടെ വണ്ടിക്കകത്ത് ലൈറ്റേ ഇല്ല. ആ മീറ്ററിന് അവിടെ ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അപ്പൊ തന്നെ സാറ് നോക്കിട്ട് ഇന്ന് പറ്റി ഓണാവുന്നില്ലേ? ഇല്ല സാർ ഓണാവുന്നില്ല. ഓക്കെ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നേരെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അതിന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് പ്രത്യേകം ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഒരു ട്രക്ക് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ ഈ രണ്ട് തോണിന്റെ ഇടയില്. അപ്പം നമ്മളെപ്പോഴും ഈ ഓഫീസിന്റെ ഭാഗത്തോട്ട് ചേർത്തേ വണ്ടി പോവുള്ളൂ. കാര്യം നമുക്ക് കൈ കൊണ്ട് അവിടെ കൊടുക്കാനുള്ളതാണല്ലോ, പേപ്പർ കൊടുക്കാനുള്ളതാണ്. അപ്പം ഇവിടുത്തെ ഡോറ് നമുക്കൊരു പകുതിയെ തുറക്കാൻ പറ്റുള്ളൂ, ബാക്കി അവിടെ അവരുടെ മതം ഇടിക്കും, ആ തോണും ഇടിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഡോറ് തുറക്കാൻ പറ്റും, ഫുള്ളി തുറക്കാൻ പറ്റും. ഞങ്ങൾ നേരെ ചാടി പുറത്തിട്ട് ഇറങ്ങി, ഫ്രണ്ടിലത്തെ ബോണറ്റ് തുറന്നു. ബോണ്ട് തുറന്നിട്ട് അപ്പൊ തന്നെ മുതലാളിനെ വിളിച്ചത്. മുതലാളിനെ വിളിച്ചപ്പോൾ മുതലാളി പറഞ്ഞു, എടാ ചിലപ്പം ഫ്രീസിങ് ടെമ്പറേച്ചർ ആയതുകൊണ്ടായിരിക്കും, നീ ആ ചുറ്റി വെച്ചിട്ട് ആ സ്റ്റാർട്ടർ മോട്ടറ് കുറച്ച് തട്ട് കിട്ടാൻ പറഞ്ഞു. വേറെ ഓഫീസർമാർ വന്നു, അംബാസഡർ ബ്രിഡ്ജിന്റെ കെയർ ടേക്കർ പോലത്തെ മറ്റേ പിക്കപ്പ് വാനിൽ വരുന്ന ആൾക്കാർ വന്നു. അവർ വന്നേച്ചിട്ട് എന്തോ പറ്റി വർക്ക് ഓണാന്നില്ല. അവർ വന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അരമണിക്കൂർ ഞങ്ങൾ ഈ ബോണറ്റ് തുറന്നിട്ട് ലൈറ്റും വെച്ച് വീഡിയോ കോളിൽ മുതലാളിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അതൊരവസ്ഥയായിരുന്നു. അത് ഞാൻ ഐ സി ബോസ് ഒക്കെ തുറന്ന് ഉള്ളതുകൊണ്ട് ഐ സി ഒക്കെ ഉരുക്കുത്തി. റിലേയും ചെറിയ എന്നിട്ട് തന്നെ പറയാം, ആ സാധനം ഫ്യൂസ് ഒക്കെ ഉരുക്കുത്തി, ഒരു രക്ഷയില്ല. ഇടയ്ക്ക് ലൈറ്റ് കത്തും, വണ്ടി ഓണാക്കാൻ നോക്കും, ഓഫായി പോകും. ഞാൻ ഫോണിന് തുറന്ന് വെച്ചിട്ട് ഡ്രൈവർ സൈഡ് ടയറിന്റെ മണ്ടേ കയറി നിന്നിട്ട് ഈ ജനലിൽ കൂടി കൈയിട്ടിട്ടാണ് ഞാൻ ഓണാക്കാൻ തുടങ്ങണത്. അപ്പം നമ്മുടെ ബാറ്ററിയുടെ മണ്ടയിൽ കുറെ വയറുകളൊക്കെ ഉണ്ട്. അപ്പൊ ബാറ്ററി ഇരിക്കുന്നത് ഈ ഡ്രൈവറിന്റെ തൊട്ടടിയിലായിട്ടാണ്. അപ്പൊ ഈ ഡ്രൈവർ കയറുന്ന സ്റ്റെപ്പിന് രണ്ട് പിടിയുണ്ട്. ആ പിടി വെച്ചിട്ട് ആ സ്റ്റെപ്പ് നമുക്ക് വളയ്ക്കാം, നെൽത്തോട്ട് നിൽക്കാം. പക്ഷെ അവിടെ തൂണുള്ള കാരണം ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതൊരു കണക്കിന് ഞങ്ങൾ ആ സ്റ്റെപ്പിന്റെ ഫുൾ സിസ്റ്റം ഫുള്ള് ഊരി അവിടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച്, എന്നിട്ട് ബാറ്ററിയുടെ മണ്ടയിലുള്ള ആ പ്ലേറ്റ് ഊരി അതും എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ഓണാക്കാൻ നോക്കി, കുറെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കരിഞ്ഞ മണമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ വയറ് കത്തിയ മണമൊക്കെ വന്നു, ഇച്ചിരി പുകവും ഇച്ചിരി മണവും വന്നു. അപ്പൊ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ തന്നെ ആ ഓഫീസർ വന്നിട്ടും പറഞ്ഞു, ടോയ് ട്രക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കുള്ള ടോ ട്രക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ടോ ട്രക്ക് വന്ന കഴിഞ്ഞ് $2,000 ബില്ല് അച്ചട് ഉറപ്പാണ്, മലയാള കീശ കീറും. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിനല്ലേ ഞാനിവിടെ നിന്ന് ഓണാക്കാൻ നേരത്തെ സജ്യം ബാക്കി അവിടെ ബാറ്ററിയുടെ മണ്ടയില് ചെറിയ സ്പാർക്ക് വന്നെ കണ്ട്. അപ്പൊ തന്നെ പറഞ്ഞു, എടാ സ്പാർക്ക് വന്നിട്ട് വണ്ടി നിർത്തുന്നു പറഞ്ഞു. നിർത്തിയേച്ച് ഞങ്ങൾ അവിടെ പോയി, ഈ സ്പാർക്ക് വന്ന പ്ലഗിന്റെ മണ്ടയില് കുറെ ഒരുമാതിരി സീരിയസ് സെറ്റ് ഒക്കെ ഇല്ലേ, ഈ ഡോളർ കടയിൽ 2.5 രൂപയ്ക്ക് കിട്ടുന്ന സീരിയസ് ബൾബുണ്ട്, സീരിയസ് സെറ്റ്, ആ മിന്നണ കത്തിലായിട്ട് ലൈറ്റിന്റെ, അതിന്റെ വയറിന് അത്രയും പോലും കട്ടിയില്ലാത്തൊരു വയറാണ് ഈ പറഞ്ഞ ഇത്രയും വലിയ ബാറ്ററിയുടെ മണ്ടയിൽ കൂടി കൊടുത്തേക്കുന്നത്. അതാണ് ഇച്ചിരി പഴുത്തു പോയത്. ഫാൻ ഇട്ട് അങ്ങ് തിരിച്ച്, അപ്പം ഉള്ളിൽ ലൈറ്റൊക്കെ എത്തി. എടാ ഓണാക്കി വെക്കണം പറഞ്ഞു. ഞാൻ ആ ടയറിന്റെ മണ്ടയ്ക്ക് എറിയുന്നിട്ട് ജയിലിടെ ഇവിടെ കൈയിട്ട് വണ്ടി ഓളായി. അങ്ങനെ 1 മണിക്കൂറ്, 8 മണിക്ക് ഞങ്ങൾ തോട്ടം ക്ലിയർ ചെയ്താ, കറക്റ്റ് 8 മണിക്ക്, 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ 8:55 55 മിനിറ്റ്, 7-8 കൗണ്ടർ ഉണ്ടായ സ്ഥലത്ത് അന്നത്തെ ദിവസം മാത്രം 4 കൗണ്ടറേ ഓപ്പൺ ഉള്ളൂ. ഞങ്ങളുടെ പുറയിലത്തെ വണ്ടിക്കാരൊക്കെ ഞങ്ങൾ ഭ്രാന്തൻ പോയി. അതൊരവസ്ഥയായിരുന്നു. എപ്പോഴും എനിക്ക് പേടിയാ, പണ്ടത്തെ 2017 ആദ്യത്തെ ഓടിച്ച വണ്ടിക്കും ഇതുപോലെ ദിവസം നിന്ന് പോയായിരുന്നു ബോർഡറിൽ വെച്ച്. അത് ബാറ്ററിയുടെ ആയിരുന്നില്ല, ഗിയർ മാറി കഴിഞ്ഞിട്ട് ഗിയറിലോട്ട് വീഴുന്നില്ല, വേറെ എന്ത് ഇഷ്യൂ. എന്നിട്ട് മാനുവൽ ഉണ്ട് നമുക്ക് പ്ലസ് മൈനസ്, ആ മാനുവൽ പ്ലസ് മൈനസിലെടുത്ത് 1, 2, 3 ഒക്കെ നെക്കി 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 വണ്ടി നിരക്കി നിരക്കി റോട്ടിക്ക് കയറ്റിയിട്ട് വണ്ടി ഫുള്ള് ഓഫ് ചെയ്ത് ഓണാക്കിയപ്പം അന്നത്തെ വണ്ടി എത്തി. ഇത് ഫുൾ സെൻസർ കളിയായി, ഇത് എന്റെ പൊന്നു. പക്ഷെ നമ്മൾ ആ റോഡിലേക്ക് എടുത്തില്ല കേട്ടോ വണ്ടി അല്ലേ. ആ ഓ, അപ്പൊ ഞാൻ ഓണാക്കുന്ന സമയത്താണ് നിങ്ങൾ ലൈറ്റ് എത്തിയത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെ നോക്കൂ എടാ. ഇപ്പൊ സൽജമ്പായ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഐ 2,000 രൂപ നമ്മൾ ലാഭിച്ചു കേട്ടോ. സൽജമ്പായുടെ ഷിഫ്റ്റ് കഴിഞ്ഞാട്ടാ പുള്ളി. അപ്പൊ അവിടെ എന്റെ ലോഗിൻ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഒരു 1.5 പുറകെ തന്നെ കൊണ്ട് കിട്ടും. അപ്പൊ ഇനി ഒരു 10-15 മിനിറ്റ് എനിക്ക് ഉപയോഗിക്കാം. അവൻ ഗ്യാസ് അടിച്ച് തീർന്നിട്ട് അതിനുള്ളിൽ കയറ്റിട്ടാ മതി. അപ്പൊ ഞാൻ ഒരു കാപ്പിയും ഒന്ന് മുഖം കഴുകാന്ന് തിരിച്ച്. ഞങ്ങൾ ഈ ഹൗസ് ഇതുവരെ വന്നിട്ടില്ല, ഇന്ന് നല്ലൊരു സ്ഥലമാണ്.
ഓ നല്ല തണുപ്പുണ്ട് ഇവിടെ. ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല ബിഗ് സ്ഥലം, അല്ലെങ്കിൽ എല്ലാ ഹൗസൊക്കെ നല്ല വലിപ്പമുള്ളതാണ്. ആദ്യം പോയി നമുക്ക് മുഖം കഴുകിച്ചും വരാം. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമുക്ക് ഡ്രിങ്ക്സൊക്കെ സ്ഥിരമായിട്ട് ഗ്യാസ് അടിക്കുന്ന ആൾക്കാർക്ക് ഡ്രിങ്ക്സ് ഫ്രീ ആണ്. അപ്പോൾ അതേപോലെ ഫ്രഷായിട്ട് നമ്മുടെ കാപ്പിക്കുരി പൊടിച്ച് കട്ട കാപ്പി ഉണ്ടാക്കി തരും. പാലോ പഞ്ചസാരോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ ഇടാം. ഞാൻ ഒന്നും ഇടാറില്ല, ഞാൻ ചുമ്മാ കട്ടനെ അടിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സൈഡ് മിററും ഗ്ലാസ്സും ക്ലീൻ ചെയ്ത് ഇനി ടയറൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്തിച്ചും വരാം. നമ്മുടെ ഈ ട്രെയിലർ ഇന്നത്തെ നല്ല പഴയ ട്രെയിലറാണ്, ഇതേ സൈഡൊക്കെ ഇടിക്കിട്ടൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഈ ഇത് വെച്ച് തിരുമ്പുണ്ട്, ആ പഴയ ഇത് ഹീറ്റർ യൂണിറ്റാണ്. ആ മെഷീൻ കണ്ടാൽ അറിയാം അതിൻ്റെ പഴക്കം എന്തോ ഉണ്ടെന്ന്. ഇതേ ഇതിൻ്റെ ഗ്ലാഡ് ഹാൻഡൊക്കെ നല്ല ചെയിച്ചാണ് വെച്ചാണത്, സൈഡിൽ ചിരിഞ്ഞാണ്. ഇനി ടയറൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കാം. ഇങ്ങനെ അടിച്ചു നോക്കുമ്പം അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ തെറിച്ച് തെറിച്ച് വരുന്നുണ്ടെങ്കിൽ ടയർ ഗുഡാണെന്ന് അർത്ഥം. ലാൻഡിങ് ഗിയർ ഓക്കെ, ടെമ്പറേച്ചർ ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ടാൻഡം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇത് ഒരു ന്യൂ എയറിൻ്റെ പരിപാടി ഒന്നുമില്ല. ഈ പറഞ്ഞ ആ ഒരു പിടിയുള്ള ഒരു കമ്പിയുണ്ടോ, കമ്പി നമ്മൾ വലിക്കണം. വലിച്ചിട്ട് ഇതേ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പ് ഇതുമ്പോൾ ഇങ്ങനെ കുളത്തിരിക്കണം. ആ താക്കോൽ പോലത്തെ ഭാഗത്ത് ഇങ്ങനെ കുളത്തിരുന്നാലാണ് ഉള്ളിത്താൻ ഈ പറഞ്ഞ ഇത് ടാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളങ്ങനെ ടയറൊക്കെ ഇൻസ്പെക്ട് ചെയ്തു. കട്ടയൊക്കെ ആവശ്യത്തിനുണ്ട്, ആ കട്ടയൊക്കെയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ ലൈറ്റൊക്കെ എത്തുന്നുണ്ട്, സീലൊക്കെ, അടിയിലത്തെ നോബുകളും മുകളിലത്തെ നോബുകളൊക്കെ ലോക്ക് തന്നെയാണ്. അപ്പോൾ അതും ഓക്കെ, ലൈറ്റും വർക്കിംഗ് ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിലെ ടയറൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കണ്ടിട്ടെല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ കേബിളും ഇതുകളൊക്കെ നിലത്ത് വരയാന്നുണ്ടോ, ഓൾറെഡി തൂങ്ങി തന്നെ കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. കഴിഞ്ഞ വണ്ടിക്ക് ഈ പറഞ്ഞ ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ നിലത്ത് വരയുണ്ടായി, വേറെ വണ്ടിക്കാർ നമ്മൾ ഫ്ലാഷ് അടിച്ച് കാണിച്ച് അത് നിലത്ത് വരയുമ്പോൾ തീ പാറും, അതായത് സ്പാർക്ക് പോലെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലാൻഡിങ് ഗിയർ ഓക്കെ. ഈ സൈഡും കൂടി ടയറും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇൻസ്പെക്ഷൻ്റെ ഭാഗങ്ങളൊക്കെ, ഫിഫ്ത്ത് വീലൊക്കെ നോക്കണം. ഫിഫ്ത്ത് വീലിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ നോക്കി, അതും പ്രശ്നമില്ല. ഡീസൽ ടാങ്ക് ഓക്കെ, ലീക്കില്ല. പിന്നെ ഇത് ഹബ് സീല്, ഹബ് ഓയിൽ ലീക്ക് ഉണ്ടെന്നൊക്കെ നോക്കണം. ഫ്രണ്ട് വീലിൻ്റെ രണ്ടെണ്ണത്തിൽ അതിലും ഓയിൽ ലീക്കൊന്നും കണ്ടില്ല. ഇപ്പുറത്ത് നോക്കണം, ഇപ്പുറത്ത് കണ്ട ആ നടുക്ക് ഭാഗത്ത്, നടുക്കുള്ള ഭാഗമാണ് ഹബ് എന്ന് പറയുന്നത്. ആ ഹബിൻ്റെ അവിടെ ഓയിൽ ലീക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതൊക്കെ എല്ലാ ഇൻസ്പെക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. തിരക്കില്ല. നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് വരാം. ലെഫ്റ്റ് കയറി വന്ന വഴിക്ക് പോവാം.
ചേട്ടാ പോ ചേട്ടാ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് ഒരു ഗ്യാസ് സ്റ്റേഷനിലെത്തി. ഗ്യാസ് സ്റ്റേഷനിലെത്തിയിട്ട് ഇപ്പൊ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തു. ഇനി ബാക്കിയുള്ള ഒരു 3.5 മണിക്കൂർ സൽജം ഭായി ഓടിച്ചോളും. അപ്പൊ ഞാൻ നേരെ കിടക്കാനുള്ള സെറ്റപ്പായി. നമുക്ക് ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് സൽജം ഭായി ആ ടീം ഹോട്ടൽ കാണുന്ന ടീം ഹോട്ടൽസ് നിന്ന് കാപ്പിയും ലഡുവും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുക്കുന്നു. അവിടെ നിന്ന് അടുത്ത റൈറ്റ് എടുത്ത് റാമ്പിൽ കയറി നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നു ടൊറണ്ടോയിലോട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തമ്പനെയിൽ പറഞ്ഞ കാര്യത്തെ പറ്റി സംസാരിക്കാം. നമ്മുടെ US വിസ ആൻഡ് ബോർഡർ പെട്രോളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ US വിസനെ പറ്റി ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് US വിസ എങ്ങനെ എടുക്കുമെന്ന്. അത് ഇൻസൈഡ് കാനഡയ്ക്കകത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈസിയാണ്. ഓൺലൈനിൽ അപ്ലിക്കേഷൻ ചെയ്യുന്നു, ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നു. ആ അപ്പോയിൻമെൻറ്റ് ദിവസം നമ്മൾ പാസ്പോർട്ടായിട്ട് ചെല്ലുന്നു. ആ ഓഫീസർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ഓഫീസർക്ക് നമ്മുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഓക്കെ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ നമുക്ക് US വിസ തരുന്നു. നമ്മുടെ പാസ്പോർട്ട് മേടിച്ചിരിക്കുന്നു. ഈ പാസ്പോർട്ടിൻ്റെ ഒരു സീൽ വെച്ച് സ്റ്റാമ്പ് അടിച്ച് നമ്മൾ വീട്ടിലോട്ട് അയച്ചു തരും. അപ്പം സാധാരണ എല്ലാവരും സ്റ്റുഡൻറ്റ് വിസ വരുമ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്യും. സ്റ്റുഡൻറ്റ് വിസക്കാർക്ക് പെട്ടെന്ന് പരിപാടി കിട്ടും. ഒരു പിന്നെ ഡേറ്റ് എടുക്കുന്ന സംഭവം ആൾക്കാർ ചോദിക്കാറുണ്ട്. ഡേറ്റ് കിട്ടുന്നില്ല, 5-6 മാസത്തിന് ശേഷമുള്ള ഡേറ്റാണ് US വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയാറുണ്ട്. അതിനൊരു ഈസി മാർഗമുണ്ട്. അത് വെള്ളിയാഴ്ച പാതിരാത്രി മിഡ്നൈറ്റ് സമയത്ത് വെള്ളിയാഴ്ചകളിൽ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആഴ്ചകളിലോ തൊട്ടപ്പുറത്തെ അടുത്ത മാസത്തേക്കുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പം അറിഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് US വിസ കിട്ടുന്നു. അപ്പം US വിസ മാത്രം പോരാ, ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് വേറൊരു സാധനം കൂടി വേണം. അതിൻ്റെ പേരാണ് I-94. I-94 എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ പൈസ $14 or $10 എങ്ങാനും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഓഫീസറോട് നമ്മൾ പറയും. പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ തന്നെ സാർ I-need I-94 എന്ന് പറയുമ്പം ഓക്കെ ഉള്ളിലോട്ട് പൊക്കോളാം പറഞ്ഞിട്ട് നമ്മളവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിൽ പോയി നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഫോട്ടോയും എടുത്ത് നമ്മുടെ പാസ്പോർട്ടിൽ ഒരു I-94 ഒരു സീൽ വെച്ച് തരും. ഒരു 6 മാസത്തേക്കായിരിക്കും അങ്ങനെ I-94 നമുക്ക് തരിക. അതാണ് ഈ I-94 വാലിഡ് ആയിട്ടുള്ള I-94 വേണം. US വിസ ഉണ്ടെങ്കിലും ഇതും വേണം നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ. അപ്പോൾ അടുത്ത കാര്യം ബോർഡർ ക്രോസിങ്ങിൻ്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, കുറേ ചോദ്യങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. എത്ര പേര്, ഹൗ മെനി പീപ്പിൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ 2 പേരെന്ന് പറയും. വേർ ആർ യു ഗോയിങ്, എവിടേക്കാണ് പോകണമെന്ന് പറയും. നമ്മുടെ ലോഡ് പേപ്പറിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ എവിടേക്ക് പോകണമെന്ന്. ട്രക്കിൻ്റെ അകത്ത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ട്രക്കിൻ്റെ അകത്ത് എന്താണെന്നുള്ള ഉത്തരം പറയുക. ട്രക്ക് സീൽഡ് ആണെന്ന്, ട്രെയിലർ സീൽഡ് ആണോ? അപ്പോൾ സീൽഡ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് സീലാണ്? അപ്പോൾ പ്ലാസ്റ്റിക് സീലുണ്ട്, എന്താണ് ബോൾട്ട് സീലുണ്ട്, മെറ്റൽ വയർ സീലുണ്ട്. അത് എന്ത് സീലാണെന്ന് വെച്ചാൽ അത് പറയുക. ഹൂ പുട്ട് ദ സീൽ എന്ന് ചോദിക്കും. അപ്പം നമ്മളാണ് പുട്ട് ഇട്ടെങ്കിൽ നമ്മളാണെന്ന് പറയണം, അല്ലെങ്കിൽ കസ്റ്റമർ ഇട്ടാണെങ്കിൽ കസ്റ്റമർ ഇട്ടാണെന്ന് പറയണം. വേർ ഡിഡ് യു പിക്ക് ദ ട്രെയിലർ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ യാർഡിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പിക്കപ്പ് ചെയ്തതാണോ എന്നുള്ള ചോദ്യത്തിന് ആ ഉത്തരം പറയണം. റിട്ടേൺ ട്രിപ്പ് കാനഡയ്ക്കുള്ള കൺഫേംഡ് ആണെന്നൊരു ചോദ്യം ഉണ്ടാവും. അത് കൺഫേംഡ് ആണെങ്കിൽ ആണെന്ന് തന്നെ പറയണമായിരിക്കും നല്ലത്. പിന്നെ എന്തുകൊണ്ട് 2 പീപ്പിൾ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ടീം ഡ്രൈവിംഗ് ആണ് പോകുന്നത് സാർ. അപ്പം ഞങ്ങൾ 2-3 ട്രിപ്പ് ആഴ്ചയിലെടുക്കും എന്ന് പറഞ്ഞാൽ ആ ഉത്തരത്തിനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരമായി. പിന്നെ വെൻ യു വിൽ ബി ബാക്ക്, അപ്പോൾ 2 ദിവസം 3 ദിവസം അതിനുള്ളിൽ വരും, തിരിച്ച് വരും സാർ എന്നുള്ള ഉത്തരം പറയണം. പിന്നെ അടുത്ത ചോദ്യം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഡിഡ് യു പിക്ക് ആൻഡ് ഡ്രോപ്പ് ഇൻ സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കും. അതിന് നമ്മൾ നോ എന്ന് തന്നെ പറയണം. കാര്യം നമ്മൾ അമേരിക്കേൻ്റെ അകത്ത് ഒരു കാലി ട്രെയിലർ പോലും പിക്കോ ഡ്രോപ്പോ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം.
അപ്പൊ നമ്മള് അമേരിക്കകത്ത് ഒരു പിക്കും ഡ്രോപ്പും ചെയ്യുന്നില്ല സാറ് എന്ന് തന്നെ പറയണം. പിന്നെ എന്തുകൊണ്ട് വൈ ദിസ് ബോർഡർ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ഉത്തരം ഈ സൈഡിൽ പറയാം, ഈ വഴി പോയാൽ എളുപ്പമാണ്, അല്ലെങ്കിൽ ഈ വഴി പോയാൽ വഴി നല്ലതാണ്, അല്ലെങ്കിൽ മൈൽ കുറവാണ് എന്നുള്ളതിൽ ഉത്തരം പറയേണ്ടി വരും. അത് അതിന് അയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെ ആയിരിക്കണം. പിന്നെ എനിത്തിങ് ടു ഡിക്ലെയർ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുക്ക്ഡ് ഫുഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലാമ്പ്ഡ് കാര്യങ്ങളോ കത്തിയോ കടാരിയോ ഒന്നും ഇല്ലെന്നങ്ങ് പറഞ്ഞ്, അങ്ങനെ പറയല്ല. നമ്മൾ എനിത്തിങ് ടു ഡിക്ലെയർ എന്ന് ചോദിക്കുമ്പം നമ്മൾ പറയുക വി ഹാവ് സം കുക്ക്ഡ് ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയും. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചാൽ, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ ശരിക്കും വേറെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. കാര്യം എല്ലാ ഫ്രൂട്ട്സും കാനഡയിൽ നിന്ന് ബോർഡർ ബൈ ലാൻഡ് അമേരിക്കയിലോട്ട് കടക്കാൻ കൊണ്ടുപോകാൻ പാടില്ല. അതൊന്ന് ഗൂഗിൾ ചെക്ക് ചെയ്താൽ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ള ചോദ്യം, അടുത്ത ചോദ്യം, ബൈ ഓർ ഡിഡ് യു ബൈ ഓർ റിസീവ് എനിത്തിങ്, അല്ലെങ്കിൽ ഈവൻ ഗിഫ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ആർക്കെങ്കിലും ഗിഫ്റ്റ് വന്നാലും നമ്മൾ ഡ്യൂട്ടി ഫ്രീ നിന്ന് എന്തെങ്കിലും മേടിച്ചാലും അതിന് കറക്റ്റ് കണക്കുണ്ട്. നമ്മൾ പ്ലെയിനിൽ പോകുമ്പം പോണ പോലെ തന്നെ ഒരു കുപ്പി അല്ലെങ്കിൽ 200 സിഗരറ്റ് അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും റിസീവ് ചെയ്ത് ബൈ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇത് പറയണം. പിന്നെ അടുത്ത ചോദ്യം പറയാൻ ചോദിക്കാവുന്നത് വേർ ഡിഡ് യു ലീവ്, അത് കാനഡയ്ക്ക് തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ എവിടെയാണ് താമസം, അപ്പം നമ്മുടെ ലൈസൻസിലുള്ള സ്ഥലം ഏതാണെങ്കിൽ അത് പറയണമായിരിക്കും നല്ലത്. പിന്നെ സിറ്റിസൺഷിപ്പ് ഏതാന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ത്യൻ എന്ന് പറയും, സൽജംബായി കനേഡിയൻ എന്ന് പറയും. പുള്ളി, കാരണം പുള്ളി കനേഡിയൻ സിറ്റിസനാണ്. പിന്നെ അടുത്ത ചോദ്യം, ഹൗ ലോങ് ടീം ഡ്രൈവിംഗ്, അങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു കഴിഞ്ഞ 8 ആയിട്ട് ടീം ഡ്രൈവിംഗ് ആണ്. പിന്നെ ചോദിച്ചു ഈ സെയിം കമ്പനിയിൽ എത്ര നാളായിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ 8 ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ടും മാറും, അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആ ചോദ്യത്തിന് അതിനകത്ത് അതിനനുസരിച്ച് തന്നെ ഉത്തരം പറയണമായിരിക്കും നല്ലത്. പിന്നെ I-94 വാലിഡ് ആണോ എന്ന് ചോദിക്കും. അതൊക്കെ ആദ്യമേ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. I-94 വാലിഡ് ആണ് സാർ എന്ന് പറയും. കാര്യം അതിൽ ഓൾറെഡി ആ പേപ്പർ മടക്കി തന്നെയാണ്, അതിൻ്റെ ഇടയിൽ നമ്മുടെ ലോഡിൻ്റെ പേപ്പർ വെച്ചിട്ടാണ് കൊടുക്കണമെങ്കിലും അങ്ങനത്തെ ഒരു ചോദ്യം അവർ ചോദിക്കും. പിന്നെ ഈ ചോദ്യങ്ങൾ, ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പറയണതിൽ നോണയുണ്ടോ, നമ്മളെന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സ്പെഷ്യൽ കഴിവൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം അവർ കണ്ണിൽ നോക്കി തന്നെ ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി തുടങ്ങി വല്ല നുണയായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്താൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ ആ വണ്ടി അകത്ത് കയറ്റി ഇൻസ്പെക്ഷൻ ഇടാൻ പറയും, അല്ലെങ്കിൽ എച്ചറയ്ക്കൊക്കെ വിടും. അപ്പോൾ നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്റ്റാൻഡായിട്ട് നല്ല ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റിയാൽ നമ്മുടെ ബോർഡർ ക്രോസിങ് ഈസി ആയിരിക്കും. നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ചോദ്യവും ഒരു ബോർഡർ ക്രോസിങ് ചോദിക്കണമെന്നില്ല. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാ കേട്ടോ. ഇന്ന് അപ്പം ആ തമ്പനിയിൽ പറഞ്ഞ പോലെ ഇതുവരെ ഞങ്ങളോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൊറിയ വ്ളോഗ്സിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയ ആശയങ്ങളുമായി വീണ്ടും വരുന്നു.